എല്ലാവർക്കും നമസ്കാരം ഞാൻ റോ മിശുരി എന്റെ മുൻ വീഡിയോകളിൽ വിട്ടിലിഗോയുടെ വിവിധ വശങ്ങൾ ഞാൻ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ ഈ അവസ്ഥയിൽ ചികിത്സിക്കാൻ ലഭ്യമായ ചികിത്സയും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ നിങ്ങൾ പിന്തുടരേണ്ട ഭക്ഷണക്രമവും നിങ്ങൾ ഇതുവരെ ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ അവ പിന്നീട് പരിശോധിക്കുക ഈ വീഡിയോയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട വിട്ടലിഗോയുമായി ബന്ധപ്പെട്ട വിറ്റാമിനുകളും ധാതുക്കളും ഞാൻ പങ്കിടാൻ പോകുന്നു ഈ വിറ്റാമിനുകളുടെ അവര്യാപ്തതയ്ക്ക് കാരണമാകുന്ന അവസ്ഥയാണ് വെട്ടിലികോ എന്നീ നിലയിൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വർദ്ധിച്ച വേഗതയിൽ വിട്ടിലിഗോയുടെ വ്യാപനത്തിലേക്ക് നയിക്കുന്ന ധാതുക്കളും അതിനാൽ നിങ്ങൾ അവ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ആദ്യം നമുക്ക് വിറ്റാമിൻ ബി പന്ത്രണ്ട് കുറിച്ച് സംസാരിക്കാം ആരോഗ്യകരമായ ചർമ്മത്തിന്റെ നില നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന വിറ്റാമിനാണ് വിറ്റാമിൻ ബി പന്ത്രണ്ട് ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കം നൽകുന്ന പ്രോട്ടീൻ ആരിനെ സമവയത്തിന് ഇത് സഹായിക്കുന്നു വിട്ടരികോ ഈ വിറ്റാമിൻറെ അപര്യാപ്തതയ്ക്ക് കാരണമാകുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിലുടനീളം വിട്ടിലിഗോ പടരുന്നു വിറ്റാമിൻറെ അപര്യാപ്തത നിങ്ങളുടെ മുടി സിരോചർമ്മം എന്നിവ വിളറിയതാക്കുകയും ചെയ്യും മസ്യം പാലുൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിറ്റാമിൻ ബി പന്ത്രണ്ട് അപര്യാപ്തതകളെ നേരിടാൻ കഴിയും നിങ്ങളുടെ ഭക്ഷണത്തിൽ വിറ്റാമിൻ ബി പന്ത്രണ്ട് അടങ്ങിയിരിക്കുന്നു അടുത്ത പ്രധാന പോഷകം ഫോളിക് ആസിഡാണ് നിങ്ങളുടെ ശരീരത്തിൽ മെലാനിൻ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന പോഷകമാണ് ഫോളിക് ആസിഡ് മെലാനിൻ നിങ്ങളുടെ ശരീരത്തിന് നിറം നൽകുന്നു ഒരാൾക്ക് ഫോളിക് ആസിഡിന്റെ കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ യാന്ത്രികമായി അവന്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ മെലാനിൻ അഭാവമുണ്ട് വെളുത്ത പാടുകൾ പരത്തുക ഇതിന്റെ കുറവ് മറികടക്കാൻ ഇലക്കറികൾ പഴങ്ങൾ ബീൻസ് എന്നിവ ധാരാളം കഴിക്കുക മെലാനിൻ ഉൽപാദനത്തിന് സഹായിക്കുന്ന മറ്റൊരു പ്രധാന ധാതു ധാതുചെമ്പാണ് നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിൽ ചെമ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം വെളുത്തതായി വികസിക്കാനും സാധ്യതയുണ്ട് പാച്ചുകൾ ചെമ്പിന്റെ അളവ് കുറയ്ക്കാൻ ചെമ്പപാത്രത്തിൽ സംഭരിച്ച വെള്ളം കുടിക്കുക ചെമ്പിന്റെ കുറവിനെതിരെ പോരാടാൻ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വിത്തുകൾ ധാന്യങ്ങൾ എന്നിവയിൽ ആധിപത്യം പുലർത്തുന്ന ഭക്ഷണവും കഴിക്കാം അടുത്തത് വിറ്റാമിൻ ഡി ആണ് മൊത്തത്തിലുള്ള ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ ഡി നിർണായകമാണ് അതിനാൽ വിട്ടിലികോയിലും ഇതിന് നിർണായക പങ്കുണ്ട് മതിയായ അളവിൽ വിറ്റാമിൻ ഡി ആരോഗ്യകരമായ ജന്മകോശങ്ങളുടെ വികാസത്തിന് സഹായിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മതിയായ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുൻഗണന നൽകേണ്ടത് ഇതിനായി എല്ലായ്പ്പോഴും പകൽ മധ്യത്തിൽ പോകുന്നതിനുപകരം അതിരാവിലെ സൂര്യപ്രകാശം ഏൽക്കുക സൂര്യപ്രകാശത്തോടൊപ്പം കൊഴുപ്പുള്ള മസ്യം മുട്ട ഫോർട്ടിഫൈഡ് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വിറ്റാമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഭക്ഷണക്രമം സഹായകമാകും കൂടാതെ ആന്തി ഓക്സിഡന്റുകളും വിറ്റാമിൻ ഡി ഭക്ഷണവും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ഏത് സാഹചര്യത്തിലും നിങ്ങൾ അവരുടെ വിറ്റാമിൻ കുറവുകൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അത് പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു വിട്ടിഗോ പ്രാരംഭ ഘട്ടങ്ങളിൽ ഒരാൾ കുറച്ച് വെളുത്ത പാടുകൾ മാത്രമേ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൂവെങ്കിൽ അതാണ് നിങ്ങൾ എടുക്കുന്ന സരിയായ സമയം നിങ്ങളുടെ ശരീരവും ഭക്ഷണക്രമവും നിർണായകമായി ശ്രദ്ധിക്കുന്നതിൽ സജീവമായ നടപടികൾ ഈ കുറവുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സഹായിക്കുന്ന എല്ലാ സജീവ നടപടികളും ആദ്യം സ്വീകരിക്കുക ഇരീ അവസ്ഥയെ ഫലപ്രദമായി ചികിത്സിക്കാൻ സഹായിക്കും നിങ്ങൾ ഈ അവസ്ഥയുമായി പൊരുതുകയും നിങ്ങൾക്ക് കഴിയാത്ത പ്രയാസകരമായ അവസ്ഥയിൽ സ്വയം കണ്ടെത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക തുടർന്ന് ഈ വീഡിയോയിൽ പങ്കിട്ട നമ്പർ ഉപയോഗിച്ച് എന്റെ ടീമുമായി ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്ക് മികച്ച വ്യക്തിഗത മാർഗനിർദ്ദേശം നൽകും ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നെ നന്ദി ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സത്രായിരിക്കുക സന്തോഷത്തോടെ തുടരുക സുന്ദരിയായിരിക്കുക